കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, ഭാഷകൾ ഇല്ലാതാവും, വിജ്ഞാനം തിരോഭവിക്കും. ഭാഷകൾ ഇല്ലാതാവും, വിജ്ഞാനം തിരോഭവിക്കും. ഞാനതിനെ ഇങ്ങനെ പറയുകയാണ്, ധ്യാനകേന്ദ്രങ്ങൾ ഇല്ലാതാവും, പള്ളികൾ ഇല്ലാതാവും, വചന ശുശ്രൂഷകൾ ഇല്ലാതാവും, പ്രസംഗകരില്ലാതാവും, ഒടുവിൽ ഈ ബൈബിള് മാത്രം അവശേഷിക്കും. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ബൈബിള് മാത്രം അവശേഷിക്കും. ഒടുവിൽ അവർ നിങ്ങളോട് ആ ബൈബിൾ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ബൈബിൾ കൊടുക്കുകയോ, അവർ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുകയോ, നിങ്ങളുടെ കമ്മുമ്പിലിട്ട് കത്തിക്കുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കെട്ടിടങ്ങൾ ഇല്ലാതായി, സ്ഥാപനങ്ങൾ ഇല്ലാതായി, പള്ളികൾ ഇല്ലാതായി, ധ്യാനകേന്ദ്രങ്ങൾ ഇല്ലാതായി, വചന ശുശ്രൂഷകൾ ഇല്ലാതായി. ഒടുവിൽ ഒരാശ്രയമായിട്ടുണ്ടായിരുന്നത് ഈ ബൈബിളാണ്. ആ ബൈബിളും അവർ തട്ടിയെടുത്തു, അത് നിങ്ങളുടെ മുമ്പിലിട്ട് കത്തിച്ചു. ഒടുവിൽ അവശേഷിക്കാൻ പോണത് ചങ്കിൽ സൂക്ഷിച്ച വചനവും ദൈവം സംസാരിച്ച അരുളപ്പാടുകളും മാത്രമായിരിക്കും. ഒടുവിൽ അവശേഷിക്കാൻ പോകുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ച വചനങ്ങളും പരിശുദ്ധാത്മാവ് സംസാരിച്ച അരുളപ്പാടുകളും മാത്രമായിരിക്കും. അതുകൊണ്ട് ബാഹ്യമായ സംവിധാനങ്ങളെ അധികം ആശ്രയിക്കേണ്ട, ദൈവം സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു കാര്യമുണ്ട്, സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാകാതെ വരും. ഇപ്പം എന്താ പറഞ്ഞേ, ഇപ്പം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാവാതെ വരും.